പൊന്നുവിളയിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച കർഷകനുള്ള ഹരിതമിശ്ര പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇരവിമേരൂർ ഗിൽഗാൽ ആശ്വാസ് ഭവൻ ഡയറക്ടറായ പാസ്റ്റർ ജേക്കബ് ജോസഫ്. സുരക്ഷിത നിലയിൽ നടത്തുന്ന ജൈവ കൃഷിയാണ് പാസ്റ്റർ ജേക്കബിനെ അവാർഡിന് അർഹനാക്കിയത്. 100,000 രൂപയാണ് അവാർഡ് തുക. ആശ്വാസ ഭവനിലെ അന്തേവാസികൾക്കായി എളിയ നിലയിൽ തുടങ്ങിയ പച്ചക്കറി കൃഷിയാണ് ഇന്ന് അവരുടെ ആവശ്യവും കഴിഞ്ഞ് മാസം 2,50,000 രൂപയുടെ പച്ചക്കറി പുറത്ത് വിൽക്കുന്ന നിലയിൽ എത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഈ കേരളത്തിൽ പൊതുവെ കോളിഫ്ലവറിൻ്റെയും ക്യാബേജിനും സാധാരണ കണ്ടുവരാത്തൊരു കൃഷിയാണ്. അപ്പം ഈ കൃഷി നമ്മുടെ ഈ നാട്ടിൽ ചെയ്യാനുള്ള പ്രചോദനം പ്രശ്നം എന്താണ്? നമ്മുടെ നാട്ടിൽ ഈ പറയപ്പെട്ട എല്ലാ കൃഷികളും ഉണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കാബേജും കോളിഫ്ലവറും ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റിയത്. ഞാൻ ആദ്യം ചെറുതായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് സക്സസ് ആകുമെന്ന്. അങ്ങനെ അവന് ഇത്രയും വിപുലമായിട്ട് ഈ കാബേജും കോളിഫ്ലവറും ചെയ്യാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഗിൽഗാൽ ആശ്വാസ ഭവനിൽ അശരണരും രോഗികളുമായിട്ടുള്ള 350 ആളുകളുണ്ട്. അവർക്ക് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കൃഷി തന്നെ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രചോദനമായത്. ഈ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ കൃഷി രീതികൾ എങ്ങനെയാണ്? നമ്മളാദ്യം സീഡ് വാങ്ങിക്കും, ഹൈബ്രിഡ് സീഡ് വാങ്ങിക്കും. സീഡ് നമ്മളത് പോർട്ടറേക്കകത്ത് സീഡ് നമ്മൾ ഈ സീഡ് വിൽക്കുന്ന കടകളുണ്ട്, അല്ലെങ്കിൽ നെറ്റ് വഴി നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ സീഡ് കൊണ്ടുവരുന്നത് അത് പോർട്ടറയിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പാകി അത് കിളുത്ത സാധനമാണ് ഇവിടെ കൊണ്ട് പറിച്ചു നടുന്നത്. അതിന് ശേഷം നമ്മളിതുപോലെ ഈ വെള്ളം കെട്ടുണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ പണ കോരിയിട്ട് നിർവാർച്ച ഉറപ്പാക്കി അതിൻ്റെ അകത്ത് ട്രിപ്പ് ഇറിഗേഷൻ നടത്തി മൾച്ചിങ് ഷീറ്റിട്ട് ഹോളിട്ടാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നടുന്നത്. അപ്പം അങ്ങനെ നടുമ്പോൾ നമുക്ക് ഒരിക്കലുള്ള പണിയേ ഉള്ളൂ, പിന്നെ കാട് കയറത്തില്ല. വളമായാലും ഈ ട്രിപ്പിൻ്റെ അകത്തൂടെ പൊക്കോളും. അതാണ് ഇവിടുത്തെ മറ്റ് കീടശല്യങ്ങൾ കുറവാണ്. ഈച്ചയും പുഴുവും ഇത് രണ്ടുമാണ്. ഈച്ചയ്ക്കുള്ള ഒരു ഓർഗാനിക് ഒരു മരുന്നുണ്ട്, അത് അടിക്കും. ഈ കരിക്കും തേങ്ങാവെള്ളവും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തൊരു ഒരു സാധനമുണ്ട്, അതടിക്കും. അതടിക്കുമ്പോൾ തന്നെ വ്യത്യാസം വരും. പിന്നെ പുഴുവിന് മാത്രം നമ്മൾ ഫെയിം എന്ന് പറയുന്നൊരു പുഴു പോകാനുള്ള ഒരു മരുന്നുണ്ട്, അതടിക്കും. ഇക്കാര്യങ്ങൾ കാണുമ്പോൾ ഒത്തിരി പേർക്ക് ഇത് പ്രചോദനമാകും. അപ്പം ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് എങ്ങനെ? കേരളത്തിൽ വലിയ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കിവിടുത്തെ ലാൻഡ് ഈ കുറച്ച് കുറച്ചേ ഉള്ളൂ, കൃഷിസ്ഥലങ്ങളായിട്ട് കുറവാണ്. പിന്നെ നമ്മുടെ ആളുകൾ പലരും അതിന് മുന്നോട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് സുലഭമായിട്ടുണ്ടാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ മധ്യ തിരുവിതാംകൂറിൽ എരവേരിയിൽ ഇത്രയും ഇങ്ങനെ ഒരു കൃഷി ചെയ്യാൻ പറ്റിയത്. ലാഭകരമാണ്, നമുക്ക് ലാഭകരമാക്കാൻ പറ്റും. ഇപ്പം എനിക്ക് ഇത് ആദ്യത്തെ ലാഭകരം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ലാഭമോ നഷ്ടമോ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കിതിവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, ഇത് ഇവിടെ വിളയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ട്. നമ്മുടെ ഈ ക്യാബേജിനും കോളിഫ്ലവറിനും കേരളത്തിലെ കാലാവസ്ഥ അതിന് അനുകൂലമായ ഒരു കാലാവസ്ഥയാണോ? ശീതകാല പച്ചക്കറി കൃഷിയാണ് ഈ ക്യാബേജും കോളിഫ്ലവറും. അപ്പം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് അനുസരിച്ച് ഏകദേശം ഒരു ഒക്ടോബർ മുതൽ നമുക്കൊരു ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്, ഇതിന് പറ്റിയ ക്ലൈമറ്റ്. മഴ കൂടുതൽ വന്നാൽ ഇത് പ്രശ്നമാണ്, വെയിൽ കൂടുതൽ വന്നാൽ പ്രശ്നമാണ്. അപ്പോൾ ഈ ഒക്ടോബർ മുതൽ
ഫെബ്രുവരി വരെയുള്ള കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത്. കേരളത്തിൽ പൊതുവെ ഈ വെണ്ടക്കൃഷി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം അത്രയും നമുക്ക് കാണുന്നില്ല. അപ്പം വെണ്ടക്കൃഷിയെക്കുറിച്ച് പാസ്റ്ററിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ വെണ്ടക്കൃഷി ഒരിക്കലും നഷ്ടം വരാത്തൊരു കൃഷിയാണ് വെണ്ടക്കൃഷി. പക്ഷേ നമ്മൾ കുറേ വിപുലമായിട്ട് ചെയ്യണം. ഞാൻ ഏകദേശം ഒരു ദിവസം ഒരു 10-60 കിലോ വീതം വെണ്ട പറിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. കാരണം പച്ചക്കറിയിൽ ഏറ്റവും ഗുണമുള്ള പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ട. പിന്നെ ഇതുപോലെ വിപുലമായിട്ട് ചെയ്യണം, ചെയ്താൽ നമുക്കൊരു നഷ്ടവും വരത്തില്ല വെണ്ട കൃഷി. എനിക്ക് തോന്നുന്നു ഈ കീടനാശിനി അധികം പ്രയോഗിക്കേണ്ടാത്തൊരു കൃഷിയാണ് തോന്നുന്നത്. ആ, വെണ്ടയ്ക്ക് വലിയ ദോഷങ്ങളില്ല. അതെ, വലിയ കേട് വരത്തില്ല. വെണ്ടക്കൃഷി പൊതുവേ ഒരിക്കലും നഷ്ടം വരാത്തൊരു കൃഷി തന്നെയാണ്. ഗിൽഗാലിൻ്റെ പടവര കൃഷിയിലെ രംഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിനെ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള നിലയിൽ ഇതിന് പന്തലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പന്തലിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇടാൻ എങ്ങനെയാണ്, എളുപ്പമാണോ അത്? അതിൻ്റെ പ്രായോഗികമായ കാര്യത്തെക്കുറിച്ച്, ഇതിപ്പം പടവല കൃഷിയാണ്. പടവല എന്ന് പറയുന്നത് നല്ല വെയിറ്റുള്ളതാണ്. അതിന് സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ ഇട്ടെങ്കിൽ മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ. കൃഷിയിലെ ഒരു പ്രശ്നമാണ് പന്തൽ നിർമ്മിക്കുക എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇച്ചിരി എക്സ്പെൻസ് കൂടുതലായിരിക്കും. 3/4 ഇഞ്ചിൻ്റെ ജി ഐ പൈപ്പ് വാങ്ങിച്ച് നമ്മൾ 7 അടിക്ക് കട്ട് ചെയ്ത് അത് ആ തൂണുകളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നീണ്ടകരെ പോയി ഈ നൈലോൺ വല, ഒരു ഏകദേശം 1 അടി കണ്ണിയകലമുള്ള വല വാങ്ങിച്ചിട്ട് നമ്മൾ ഈ കുറ്റി അടിച്ച് മൊത്തം ചരടയിൽ ഉറപ്പിച്ചതിന് ശേഷം വല മണ്ടയിൽ കൂടെ അങ്ങ് വിരിക്കും. പിന്നെ സൈഡ് വഴി കയറാൻ വേണ്ടി സൈഡിലും അത് കട്ട് ചെയ്ത് എടുക്കും. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1.5 ദിവസത്തെ മെനക്കേടുള്ളൂ. ഇനി ഇവിടുന്ന് ഇത് മാറ്റി സ്ഥാപിക്കണമെങ്കിലും നമുക്ക് എളുപ്പമാണ്, കാരണം നമുക്ക് നഷ്ടം വരുന്നില്ല. ഇതേ സംബന്ധം നമ്മുടെ മുളയും ഈ കപ്പത്തടി തൂണുകളൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 6 മാസത്തേക്കുള്ളത് നിലനിൽക്കത്തില്ല. ഇതെന്ന് പറയുമ്പോഴത്തെ ഒരു 3-4 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ പന്തലിൻ്റെ പ്രത്യേകത. ചിലവ് കാര്യങ്ങൾ എന്ത് വരുന്നു? ആദ്യം നമുക്ക് ഒരല്പം എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ അത് ആദ്യത്തെ ഒരു കൃഷിയിൽ തന്നെ, ഇപ്പം പടവലമാണെങ്കിൽ നമുക്ക് ദോഷം വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചിലവ് കഴിഞ്ഞിട്ട് ലാഭം കിട്ടും ആദ്യത്തെ വിളവിൽ തന്നെ. വലയ്ക്കൊക്കെ എന്തോ വില വരുന്നു? വലയ്ക്ക് കിലോ 350 രൂപ, 325 രൂപ, അങ്ങനെ 2-3 വില. പൈപ്പ്, പൈപ്പിന് നമ്മൾ ഒരു ജി ഐ പൈപ്പ് എടുക്കുമ്പോൾ ഏകദേശം 300 രൂപ ആകും. ഒരു ആദ്യം 3 തൂണ് കിട്ടും. അപ്പോൾ ഒരു 100 രൂപ ആകുമെന്ന് വിചാരിച്ചു ഒരു തൂണിന്. പക്ഷേ ആ തൂണ് നമുക്ക് ഒരു 5-6 വർഷത്തേക്ക് ഉപയോഗിക്കാം. പടവല കൃഷിയെക്കുറിച്ചുള്ള ഫാസ്റ്റിൻ്റെ അഭിപ്രായം എന്താ? പടവല കൃഷിയാണ് ഏറ്റവും ലാഭമുള്ളൊരു കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു 45 ദിവസം കൊണ്ട് വിളവ് കിട്ടും. പിന്നെ നമുക്ക് പറിക്കുന്നതിനായാലും ഒരു പടവല ഒന്ന് കട്ട് ചെയ്താൽ 1 കിലോ പടവല നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും. ഒരു പയറെന്നൊക്കെ പറഞ്ഞാൽ മുളക് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. ഇത് നമുക്ക് വിളവെടുക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ദോഷം വരാതിരുന്നാൽ നല്ലൊരു ലാഭം പടവല കൃഷിയിലുണ്ടാകും.
കേരളത്തിൽ ഒത്തിരി ആളുകൾ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പലരെക്കുറിച്ച് പിന്നീട് അന്വേഷിക്കുമ്പോൾ കൃഷിയിൽ നിന്ന് അവർ മാറി നിൽക്കുന്നതായിട്ട് കാണും, അവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അവരോടുള്ള പാസ്റ്ററിൻ്റെ ഒരു അഭിപ്രായം, നിർദ്ദേശം എന്താണ്? കൃഷി എന്ന് പറയുന്ന ഒരു ആവേശം കൊണ്ട് എടുത്തിയാടേണ്ട ഒരു കാര്യമല്ല കൃഷി. ഒന്ന്, ഇതിനോട് നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. രണ്ട്, അത്യാവശ്യം കുറേ ബാലപാഠങ്ങൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ കുറേ എക്സ്പീരിയൻസ്, ഇതെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പം പരാജയങ്ങൾ വരും. പരാജയങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാനും പരാജയത്തിൽ നിന്നാണ് കൃഷി ഇത്രയും വിജയിപ്പിച്ചു കൊണ്ടുവന്നത്. അത് എക്സ്പീരിയൻസിൽ കൂടി മാത്രമേ കിട്ടത്തുള്ളൂ. സാമ്പത്തിക ഒരു പ്രതീക്ഷകൾ, സാമ്പത്തികമായിട്ടുള്ള വരുമാനം സിസ്റ്റമാറ്റിക്കലായിട്ട് കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിതൊരു വരുമാന മാർഗ്ഗം തന്നെയാണ്. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഗിൽഗാലാശ്വാസം എന്ന വലിയൊരു ഭാരിച്ച ചുമതല ദൈവം എൻ്റെ പക്കൽ തന്നു. പൊതുവിൽ തരുന്ന സംഭാവന കൊണ്ടാണ് അത് നടന്നു പോകുന്നത്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ശമ്പളം കൈപ്പറ്റുകയോ ഒരു ട്രാവൽ അലവൻസ് കൈപ്പറ്റുകയോ ചെയ്യാതെ പൗലോസ് പറഞ്ഞ പോലെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് എന്നുള്ളൊരാശയം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന അതിൽ നിന്ന് എനിക്ക് എൻ്റെ ചിലവ് കൂടെ നടക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അതുപോലുള്ള കാര്യങ്ങൾക്ക് പോലും ഈ കൃഷിയിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്നെ നിലനിർത്തിയത്. പല കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. മരച്ചീനിയുണ്ട്, വാഴക്കൃഷി ചെയ്യുന്നുണ്ട്, കോളിഫ്ലവർ, അതുപോലെ വെണ്ടക്കൃഷി. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ലാഭം തരുന്നൊരു കൃഷിയെക്കുറിച്ച് എന്താണ് പാസ്റ്റിൻ്റെ അഭിപ്രായം? നമുക്ക് വലിയ നഷ്ടം വരാത്തൊരു കൃഷിയാണ് കപ്പക്കൃഷി. 10,000-15,000 മൂട് കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്. അതെല്ലാ ദിവസവും നമുക്ക് ആവശ്യക്കാരുള്ള ഒരു കൃഷിയാണ്. പിന്നെ കാച്ചിൽ, ചേമ്പ്, ചേന, ഇതൊന്നും ഒരിക്കലും നഷ്ടം വരത്തില്ല. പച്ചക്കറി ആയാലും നഷ്ടം വരത്തില്ല. ഏറ്റവും കപ്പ തന്നെയാണ്. ചീരക്കൃഷിയുണ്ട്, അതും നല്ല ലാഭമുള്ള കൃഷിയാണ്. എളുപ്പം ഒരു മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന കൃഷിയാണ് ചീരക്കൃഷി.